നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് ടു മാത്സ് ലാബ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി 2.2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എ ആണ് ആക്ടിവിറ്റി 2.2. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് ആക്ടിവിറ്റി 2.1 ആണ്, അത് എഫ് ഓഫ് എക്സ് പ്ലസ് എ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എ ആണ്. ഫംഗ്ഷനിൽ എക്സിന്റെ വാല്യൂ മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നോക്കുക, ഇതിന്റെ സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ്. ഓപ്പൺ എ ന്യൂ ജിയോജിബ്ര വിൻഡോ. സെക്കൻഡ് സ്റ്റെപ്പ്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതിനുശേഷം ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെന്റ് 0.1. ലാസ്റ്റ്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ. ഇൻപുട്ട് ആയിട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് കൊടുത്താൽ മതി. ഒബ്സർവ് ഹൗ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു എ. ഇതെങ്ങനെയെന്ന് ഒബ്സർവേഷൻ ബുക്കിൽ എഴുതി വെക്കണം. അതായത് എയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ മൂവ് ചെയ്യുന്നത് എങ്ങനെ. ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സ് ഫോർ എഡിറ്റിംഗ് ദ ഫംഗ്ഷൻ ആൻഡ് സ്ലൈഡർ എ. ലാസ്റ്റ്, ജനറലൈസ് ദ എബവ് ഒബ്സർവേഷൻ വിത്ത് ഡിഫറെന്റ് ഫംഗ്ഷൻ സച്ച് ആസ് മോഡുലസ് എക്സ്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, എക്സ് ക്യൂബ്. ഇതിനുശേഷം അവർ പറയുന്നു, യു മേ യൂസ് ദ ആനിമേഷൻ ഓപ്ഷൻ ടു ചേഞ്ച് ദ സ്ലൈഡർ. സ്ലൈഡർ ചേഞ്ച് ചെയ്യാനായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ആനിമേഷൻ ഓൺ ആക്കിയാൽ ഇത് മൂവ് ചെയ്യുന്നത്, ഗ്രാഫ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ആക്ടിവിറ്റി 2.2 എന്ന് സേവ് ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പുതിയൊരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ജിയോജിബ്ര എന്ന വിൻഡോ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഓൾജിബ്രേക് വ്യൂവും ഗ്രാഫിക്സ് വ്യൂവും. ഇത് സെന്ററിലോട്ടാക്കാനായി കൺട്രോൾ എം പ്രസ് ചെയ്ത് സെന്ററിലോട്ടാക്കിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ, അതായത് ഏറ്റവും താഴെ നമുക്ക് കാണാം, അവിടെ എക്സ് സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനായി എക്സ് ഷിഫ്റ്റ് സിക്സ് ടു എന്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നതിന്റെ ഗ്രാഫ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇപ്പോൾ കഴിഞ്ഞു. ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെന്റ് 0.1. ഒരു സ്ലൈഡർ ഉണ്ടാക്കണം, അതിന്റെ ഇൻക്രിമെന്റ് 0.1. നോക്കുക, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്ലൈഡർ എന്ന ടൂളിൽ സെലക്ട് ചെയ്ത് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഗ്രാഫിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ മിനിമം മൈനസ് ഫൈവ്, മാക്സിമം ഫൈവ്, ഇൻക്രിമെന്റ് മാത്രം മാറ്റി കൊടുക്കുന്നു 0.1. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു സ്ലൈഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ. അതിനായി ഇൻപുട്ടിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോക്കുക, ഇൻപുട്ടിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എ, എഫ് അതിനുശേഷം അതും ഓർക്കുക സ്മോൾ ലെറ്റർ മാത്രമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിനകത്ത് എക്സ് പ്ലസ് എ എന്ന് ടൈപ്പ് ചെയ്യുന്നു. എക്സ് ഷിഫ്റ്റ് ഈക്വൽ ടു പ്ലസ് എ ക്ലിക്ക് ചെയ്ത് എന്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഗ്രാഫ് വന്നിരിക്കുന്നു. ഈ ഗ്രാഫിന്റെ ഇക്വേഷൻ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണ്. കാരണം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന ഗ്രാഫാണ് നമ്മൾ ആദ്യം വരച്ചത്. എക്സിന്റെ വാല്യൂ ഒന്നുകൂടെ കൂട്ടി, അപ്പോൾ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയറിന്റെ ഗ്രാഫാണ് ഇത്. നമുക്കിത് ആനിമേഷൻ ഓൺ ചെയ്ത് ഇത് മൂവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് സ്ലൈഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ ഓൺ ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യുന്നത് നോക്കുക. പോസിറ്റീവ് വാല്യൂസിലോട്ട് വരുമ്പോൾ ഗ്രാഫ് ലെഫ്റ്റ് സൈഡിലോട്ടും, അതുപോലെ നെഗറ്റീവ് വാല്യൂസ് എയ്ക്ക് കൊടുക്കുമ്പോൾ ഗ്രാഫ് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതൊന്ന് പോസ് ചെയ്തതിന് ശേഷം നോക്കുക, ജി ഓഫ് എക്സ് എന്ന ഈ ഗ്രാഫിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രേസ് ഓൺ ഓൺ ആക്കി അതിനുശേഷം ഒന്നുകൂടി ആനിമേഷൻ ഓൺ ആക്കുമ്പോൾ ഇത് ട്രേസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അതായത് ആ പാത്ത് ഏത് പാത്തിലൂടെയാണോ മൂവ് ചെയ്യുന്നത് അത് ഇവിടെ ഷെയ്ഡ് ചെയ്ത് നമുക്ക് കാണാം. നോക്കുക, ജി ഓഫ് എക്സ് എന്ന ഗ്രാഫ് മൂവ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലൈഡർ എന്ന ടൂൾ സെലക്ട് ചെയ്ത് ഇൻപുട്ട് ബോക്സ് സെലക്ട് ചെയ്യുന്നു. വിൻഡോയിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്യാപ്ഷൻ എന്നിടത്ത് എഫ് എന്ന് കൊടുക്കാം. ഇതിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫംഗ്ഷന് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഫംഗ്ഷൻ ഇപ്പോൾ കിടക്കുന്നത് എക്സ് സ്ക്വയർ, അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ മൂവ് ചെയ്യാൻ, അല്ല മാറ്റം വരുത്താൻ, ഫംഗ്ഷൻ മാറ്റം വരുത്താൻ വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ എയുടെ വാല്യൂ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ്, അതായത് സ്ലൈഡറിന് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് സെലക്ട് ചെയ്യുന്നു.
ഗ്രാഫിൽ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കുക, ക്യാപ്ഷൻ എന്നിടത്ത് എസ് എന്ന് കൊടുക്കുന്നു, സ്ലൈഡർ. അതിനുശേഷം ലിങ്ക്ഡ് ഒബ്ജക്റ്റ് സ്ലൈഡർ കിടക്കുന്ന വില 1.3 ആണിപ്പോൾ, അത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇൻപുട്ട് ബോക്സ് അവിടെ വന്നു സ്ലൈഡറിന് വേണ്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ട്രേസ് സോൺ ഓഫ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എഫ് എന്ന് കൊടുക്കുക. നോക്കുക, ആദ്യം ഇത് പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ എഫ് കൊടുത്തു കഴിയുമ്പോൾ ഫംഗ്ഷന്റെ ട്രേസ് സോൺ അവിടെ നിൽക്കും. അതായത് ജി ഓഫ് എക്സ് എന്ന ഗ്രാഫ് മൂവ് ചെയ്യുന്ന പാത്ത് ട്രേസ് ചെയ്യുന്നത് നിൽക്കാൻ വേണ്ടി കൺട്രോൾ എഫ് എന്ന് കൊടുക്കണം എന്ന് ഓർക്കുക. ഇടയിലുള്ള വാല്യൂ ഇവിടെ ഞാൻ 3 എന്ന് മാറ്റം വരുത്തുന്നു. നോക്കുക, 3 എന്ന് കൊടുത്ത് എൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ കിട്ടിയ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ്, അതായത് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന ഗ്രാഫാണ്. ഇവിടെ ഫംഗ്ഷൻ ഇനി മാറ്റം വരുത്താൻ നമുക്ക് നോക്കുക, മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് ആക്കി ഇതിനെ മാറ്റുന്നു. അതിന് എ ബി എസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്, എ ബി എസ് ബ്രാക്കറ്റിനകത്ത് എക്സ് എന്ന് കൊടുത്ത് എൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു ഗ്രാഫ് വന്നു. ഇപ്പോൾ കിട്ടിയത് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3. നോക്കുക, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3 എന്ന ഗ്രാഫാണ് ഇത്. ഇത് നമുക്ക് ട്രേസ് ഓൺ കൊടുത്ത് നോക്കാം. അതിനായി ഗ്രാഫിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രേസ് ഓൺ ഓൺ ആക്കുന്നു. എന്നിട്ട് ആനിമേഷൻ എന്നതും സ്ലൈഡറിൽ ഓൺ ആക്കണം. ഇപ്പോൾ ഈ ഗ്രാഫ് മൂവ് ചെയ്യുന്നത് കാണാം. നമ്മൾ കൊടുത്ത മിനിമം വാല്യൂ -5 മാക്സിമം വാല്യൂ 5 ആണ്. അപ്പോൾ -5 തൊട്ട് 5 വരെ കൊടുക്കുമ്പോൾ ഗ്രാഫ് മൂവ് ചെയ്യുന്നത് നോക്കുക. ഈ പാത്തിന്റെ ഈ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ള ഒബ്സർവേഷൻ ബുക്കിൽ എഴുതി വെക്കണം. സ്ലൈഡറിൽ വാല്യൂസ് നെഗറ്റീവിലോട്ട് പോകുമ്പോൾ ഗ്രാഫ് മൂവ് ചെയ്യുന്ന റൈറ്റ് സൈഡിലോട്ടും, അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ട് വരുമ്പോഴത്തേക്കും സ്ലൈഡറിൽ പോസിറ്റീവ് വാല്യൂസ് എയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഗ്രാഫ് മൂവ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലോട്ടാണ് എന്ന് മനസ്സിലാക്കുക, അതും എക്സ് ആക്സിസിലൂടെ. അടുത്തതായി ഫംഗ്ഷൻ നമുക്ക് മാറ്റി കൊടുക്കാം. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്നത് മാറ്റി ഗ്രേറ്റസ്റ്റ് ഇന്റീജറിന്റെ ഫംഗ്ഷൻ വരയ്ക്കാനായി എഫ് എൽ ഒ ആർ ഫ്ലോർ ബ്രാക്കറ്റിനകത്ത് എക്സ് എന്ന് കൊടുത്ത് എൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലോർ എക്സിന്റെ ഗ്രാഫാണ് ഈ വന്നത്. ഇവിടെ 3 വാല്യൂ നമുക്ക് മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ മാറ്റി കൊടുക്കാം. അതായത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ജി ഓഫ് എക്സ് എന്ന ഗ്രാഫ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അടുത്തത് നമ്മൾ എക്സ് ക്യൂബ് എന്നതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നു. അതിനായി ഇൻപുട്ട് ബോക്സിൽ, ഫംഗ്ഷനില് ഇൻപുട്ട് ബോക്സിൽ എക്സ് ക്യൂബ്, അതിന് ഷിഫ്റ്റ് 6 3 എന്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാഫ് വരുന്നത് നോക്കുക. ഈ രീതിയിലാണ്. ഇവിടെ സ്ലൈഡറിൽ മൂവ് ചെയ്യുന്ന അനുസരിച്ച് നോക്കുക, സ്ലൈഡറിൽ ഈ വാല്യൂസ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഗ്രാഫ് ജി ഓഫ് എക്സ് എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇത് നമുക്ക് ആനിമേഷൻ ഓൺ കൊടുക്കാം. ഇപ്പോൾ ഈ ജി ഓഫ് എക്സ് എന്ന ഗ്രാഫ് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും ഇതുപോലെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. വാല്യൂസ് പ്രത്യേകം ശ്രദ്ധിക്കുക, നെഗറ്റീവിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലോട്ടും, എയുടെ വാല്യൂ പോസിറ്റീവ് ആയിട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടുമാണ് ജി ഓഫ് എക്സ് എന്ന ഗ്രാഫ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തത് ആക്ടിവിറ്റി 2.2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എ ആണ്. ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്തത് ആക്ടിവിറ്റി 2.2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എ ആണ്. ഇത് ആക്ടിവിറ്റി 2.2 എന്ന് പറഞ്ഞ് സേവ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.